സ് സജനം യജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സയൻസ് ക്യൂസുമായിട്ടാണ് മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് വളരെ ഉപകാരപ്രദമാകും എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒച്ചിൻ്റെ രക്തത്തിന് ഏത് നിറമാണ് ഉള്ളത് ഒച്ചിൻ്റെ രക്തത്തിന് ഏത് നിറമാണ് ആൻസർ നീല ഒച്ചിൻ്റെ രക്തത്തിൻ്റെ നിറം നീലയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നാജ നാജ ഏത് പാമ്പിൻ്റെ ശാസ്ത്രനാമമാണ് നമുക്കറിയാം എല്ലാ ജീവികൾക്കും സസ്യമായാലും ജന്തു ആയാലും സയൻറ്റിഫിക് നെയിം ശാസ്ത്രനാമമുണ്ട് അത് നാജ നാജ ഒരു പാമ്പിൻ്റെ ശാസ്ത്രനാമമാണ് അത് ഏതാണെന്നാണ് ചോദ്യം ആൻസർ മോർക്കൻ മൂർക്കൻ്റെ സയൻറ്റിഫിക് നെയിമാണ് നാജ നാജ തേർഡ് ക്വസ്റ്റ്യൻ ജീവകം എന്ന പദം നാമകരണം ചെയ്തത് ആര് വൈറ്റമിൻ അല്ലേ ജീവകം അത് ആരാണ് ഫസ്റ്റ് നെയിം അതിന് പേര് നൽകിയത് എന്നാണ് ക്വസ്റ്റ്യൻ ജീവകത്തിന് നാമകരണം ചെയ്തത് കാസിമാർ ഫങ്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന പാമ്പ് ഏത് ചേനത്തണ്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പാമ്പിൻ്റെ പേര് അണലിയാണ് ചേനത്തണ്ടൻ എന്നറിയപ്പെടുന്ന പാമ്പ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ മുളകിന് എരിവ് നൽകുന്ന രാസവസ്തു ഏത് നമുക്കറിയാം മുളക് നല്ല എരിയാണ് അതിന് ഒരു രാസവസ്തുവാണ് ആ എരിവ് നൽകുന്നത് ആ രാസവസ്തുവിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത് മുളകിന് എരിവ് നൽകുന്ന രാസവസ്തുവിൻ്റെ പേരാണ് കാപ്സേയിൻ എന്താണ് കാപ്സേയിൻ ആറാമത്തെ ക്വസ്റ്റ്യൻ കേടുവരാത്ത ഒരേയൊരു ഭക്ഷണ വസ്തു ഏതാണ് കേടുവരാത്ത ഒരേയൊരു വസ്തുവിൻ്റെ പേരാണ് പറയാനുള്ളത് ആൻസർ തേൻ തേൻ നമ്മൾ എത്ര കാലം സൂക്ഷിച്ചു വെച്ചാലും അത് അതുപോലെ തന്നെ ഉണ്ടാവും അപ്പോൾ തേനാണ് കേടുവരാത്തൊരു ഭക്ഷണ വസ്തുവായിട്ട് അറിയപ്പെടുന്നത് തേൻ ഏഴാമത്തെ ക്വസ്റ്റ്യൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരേ താപനില നിലനിർത്താൻ സഹായിക്കുന്നത് എന്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തും ഒരേ താപനിലയാണ് ഉള്ളത് അത് അങ്ങനെ തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന എന്ത് ഘടകമാണ് നമ്മുടെ ശരീരത്തിലുള്ളത് അതിൻ്റെ പേരാണ് പറയുന്നത് ആൻസർ രക്തം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിൻ്റെ താപനില ഒരുപോലെ നിലനിർത്താൻ സഹായിക്കുന്നതാണ് എന്ത് രക്തം എട്ടാമത്തെ ക്വസ്റ്റ്യൻ കണ്ണുനീരിൽ കാണുന്ന ലോഹം കണ്ണുനീരിൽ കാണുന്ന ലോഹത്തിൻ്റെ പേര് എന്താണ് കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലോഹമാണ് സിങ്ക് കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള എൻസൈമാണ് ലൈസോസൈം അതുപോലെ തന്നെ കണ്ണുനീരിൽ അടങ്ങിയിട്ടുള്ള ലോഹമാണ് സിങ്ക് ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ പ്ലാഗ് രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേര് എന്ത് നമുക്കറിയാം പ്ലാഗ് രോഗം ബാക്ടീരിയ എന്ന സൂക്ഷ്മജീവി ഉണ്ടാക്കുന്ന രോഗമാണ് ആ ബാക്ടീരിയയുടെ പേരാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ യെർസീനിയ പെസ്റ്റിസ് പ്ലാഗ് രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് എർസീനിയ പെസ്റ്റിസ് പത്താമത്തെ ക്വസ്റ്റ്യൻ ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ഏതാണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം ജീവകം ഇ ആണ് ജീവകം ഇ ആണ് ഹൃദയത്തെ സംരക്ഷിക്കുന്ന ജീവകം പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ മദ്യം ബാധിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏത് ആൻസർ സെറിബല്ലം മദ്യം പല അവയവങ്ങളെയും തകരാറിലാക്കുമെന്ന് നമുക്കറിയാം തലച്ചോറിൻ്റെ സെറിബല്ലത്തെയാണ് മദ്യം ബാധിക്കുക പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പാലിന് നേരിയ മഞ്ഞ നിറം നൽകുന്ന ഘടകം ഏത് ആൻസർ ഈസ് റൈബോ ഫ്ലാവിൻ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ഘടകമാണ് റൈബോ ഫ്ലാവിൻ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം ആൻസർ മണ്ണുത്തി കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണൊത്തിയിലാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ കോശത്തിൻ്റെ വർക്ക് ഹൗസ് എന്നറിയപ്പെടുന്ന ഘടകം ഏത് കോശത്തിൻ്റെ വർക്ക് ഹോസ് എന്നറിയപ്പെടുന്ന ഘടകം പ്രോട്ടീൻ പ്രോട്ടീനുകളാണ് കോശത്തിൻ്റെ വർക്ക് ഹോസ് എന്നറിയപ്പെടുന്നത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കലകളെക്കുറിച്ചുള്ള പഠനം കലകളെ കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ ഹിസ്റ്റോളജി കലകളുടെ പഠനം ടിഷ്യൂ സ്റ്റഡി ഓഫ് ടിഷ്യൂ എന്താണ് ഹിസ്റ്റോളജി പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ദേശീയ ക്യാൻസർ അവബോധന ദിനം എന്ന് ആൻസർ നവംബർ ഏഴ് പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ ഗുണനിലവാരമുള്ള വിത്തുകൾ സുതാര്യതയോടെ ലഭ്യമാക്കി കർഷകർക്ക് പ്രയോജനം ചെയ്യുന്ന ഉത്തം ബീച്ച് പോർട്ടൽ ആരംഭിച്ചത് ഏത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ആൻസർ ഹരിയാന ഹരിയാന സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായ മനോഹർ ലാൽ ഖട്ടറാണ് ഇങ്ങനൊരു കർഷകർക്ക് ഇങ്ങനൊരു സംരംഭം ആരംഭിച്ചത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ബഹിരാകാശ അവശിഷ്ടങ്ങൾ ലഘൂകരിക്കാനുള്ള സാങ്കേതിക വിദ്യകൾ പരിശോധിക്കുന്നതിനായി ചൈന വിക്ഷേപിച്ച പുതിയ ഉപഗ്രഹത്തിൻ്റെ പേര് ൻസർ ഷിജിയാൻ ട്വൻ്റി വൺ പത്തൊൻപതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ സമുദ്ര ദൗത്യത്തിന് നൽകിയ പേര് എന്ത് ഇന്ത്യയുടെ ഫസ്റ്റ് മനുഷ്യ സമുദ്ര ദൗത്യം ആൻസർ സമുദ്രയൻ സുഖമാണ് പഠിക്കാൻ സമുദ്രയൻ അടുത്ത ക്വസ്റ്റ്യൻ അടുത്തിടെ വാർത്തകളിൽ കണ്ട ഒ ആർ എഫ് ത്രീ ഡി എന്താണ് ഒ ആർ എഫ് ത്രീ ഡി എന്നറിയപ്പെടുന്നത് എന്താണ് ആൻസർ കൊറോണ വൈറസ് ജീൻ ഒ ആർ എഫ് ത്രീ ഡി എന്നറിയപ്പെടുന്നത് കൊറോണ വൈറസ് ജീനാണ് ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം താങ്ക് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്